സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ പറയുന്നുണ്ട്, നല്ല മക്കളെ ലഭിക്കാൻ, ആരോഗ്യമുള്ള മക്കളെ ലഭിക്കാൻ, ഹീമാനുള്ള മക്കളെ ലഭിക്കാൻ, സുഹൃദമുള്ള മക്കളെ ലഭിക്കാൻ നിങ്ങൾ എപ്പോഴും ആ മക്കൾക്ക് വേണ്ടി നന്മ കൊണ്ട് ദുആ നടത്തണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ നന്മ കൊണ്ടാണ് ഒരു ഉമ്മ ദുആ ചെയ്യേണ്ടത്. പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പാപ്പയും ഉമ്മയും നന്മ കൊണ്ട് ദുആ ചെയ്യണം, നന്മ കൊണ്ട് ദുആ നടത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ പഠിപ്പിക്കുകയാണ്, മക്കൾക്ക് എതിരെ നിങ്ങൾ ദുആ നടത്തരുത്, മക്കൾക്ക് വേണ്ടി നന്മ കൊണ്ട് ഏതെങ്കിലും ഒരു ഉമ്മയും പാപ്പയും ദുആ ചെയ്യുന്നുണ്ടോ? ആ മക്കളുടെ ജീവിതത്തിന്റെ ദുനിയാവും ആഖിറവും അത് വിജയിക്കാൻ കാരണമാണെന്ന് തോഹാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്തെ ഒരു പ്രിയപ്പെട്ട സ്വഹാബി വന്ന മക്കളെ കുറിച്ചിട്ട് പരാതി പറഞ്ഞപ്പോൾ മക്കളെ കുറിച്ചിട്ട് പരാതി പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എതിർത്തു പോയി, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല, ചില ആളുകളുണ്ട്, മുത്തു നബി പറയുകയാണ്, ചില ആളുകളുണ്ട് മക്കളെ നന്നാമാ, ചില മാതാപിതാക്കൾ സമ്മതിക്കുന്നില്ല, ചില മാതാപിതാക്കളുടെ വാക്കുകൾ നിന്നെ സമ്മതിക്കുന്നില്ല. ആരാണ് നബിയേ? ആരാണ് നബിയേ? ആരാണ് നബിയേ? ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കള് നന്നാവണമെന്നാണ്. പിന്നെ മക്കള് നന്നാവാൻ ആഗ്രഹിക്കാത്ത മാതാപിതാക്കളുണ്ടെന്ന് തങ്ങള് പറഞ്ഞല്ലോ, അത് ആരാണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, അതവന്റെ ഉമ്മയും ബാപ്പയും തന്നെയാണ്. മക്കള് നന്നാവണമെന്ന് ആഗ്രഹിക്കാത്തവര് അവന്റെ ഉമ്മയും ബാപ്പയും തന്നെയാണ്. എങ്ങനാണ് നബിയേ ഒരു ഉമ്മ അങ്ങനെ ആഗ്രഹിക്കൂലല്ലോ റസൂലേ, ഒരു ബാപ്പ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കൂലല്ലോ നബിയേ? മക്കള് നന്നാവണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളല്ലേ ലോകത്തുള്ളൂ. ഉമ്മയും ബാപ്പയും ഏതൊരു ഉമ്മയുടെയും മാതാപിതാക്കളുടെയും മനസ്സിന്റെ അകത്തുള്ള ആഗ്രഹം എന്താണ്? എന്റെ പൊന്നുമോനെ പൊന്നുമോള് നന്നാവണമെന്നല്ലേ? പിന്നെ മക്കൾ നന്നാവുന്നതിന് എതിരെ പറയുന്ന മാതാപിതാക്കളുണ്ടെന്ന് തങ്ങള് പറഞ്ഞല്ലോ, അവരാരാ? ആരംഭ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അവരെ മക്കൾക്കെതിരെ പരാതി പറയുന്നവരാണ് സ്വഹാബാ. ഇവൻ കുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടോ? സ്വന്തം മക്കളെ ചൂണ്ടിയിട്ട് ഇവൻ കുരുത്തം കെട്ടവനാണെന്ന് പറയുന്ന മാതാപിതാക്കളുണ്ടോ? ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ് ഉസ്താദേ, ഇവൻ തീരെ നമസ്കരിക്കൂല, ഇവൻ തീരെ പറഞ്ഞതനുസരിക്കൂല, ഇവനെ ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് മക്കൾക്കെതിരെ പരാതി പറയുന്ന മാതാപിതാക്കളെ ആ മക്കള് കേൾക്കുന്ന രൂപത്തിൽ അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന രൂപത്തിൽ മക്കൾക്കെതിരെ പരാതി പറയുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആ മാതാപിതാക്കൾ മക്കളുടെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവരാണെന്ന് മദീനയുടെ നായകർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മ പഠിപ്പിക്കുമ്പോ അറിവും നിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട കുടുംബങ്ങളോട് ഞാൻ പഠിപ്പിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ മക്കൾക്കെതിരെ അങ്ങനെയുള്ള പരാതികൾ പറയരുത്. മക്കളെ കേൾക്കുന്ന രൂപത്തിൽ അവരെ മോശമായി പറയാൻ പാടില്ല. ഇവൻ നമസ്കരിക്കാത്തവനാണ്, ഇവൻ കൊല്ലാത്തവനാണ്, ഇവൻ തീരെ പഠിക്കാത്തവനാണ്, ഇവൻ തീരെ വിവരമില്ലാത്തവനാണ്, ഇവൻ ബുദ്ധിയില്ലാത്തവനാണെന്ന പോലെയുള്ള വാക്കുകളൊന്നും മക്കൾക്ക് മുന്നിലെന്ന് നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നതിനെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരോധിക്കുകയാണ്, അങ്ങനെ പറയരുത്. പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും അത് ശ്രദ്ധിക്കാറില്ല. നമ്മുടെ മക്കളെ കുറിച്ചിട്ട് സ്വന്തം മാതാപിതാക്കൾ തന്നെ ഇങ്ങനെ പറയും, ഇവൻ ഒന്നിനും പറ്റാത്തവനാണ്, ഇവൻ ഒന്നിനും കൊള്ളാത്തവനാണ്,
ഇത് ആരെ കേൾക്കാണ്? മക്കളെ കേൾക്കാണ്. പിന്നെ അവൻ എങ്ങനെ പഠിക്കോ? നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കല്ലേ, നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയല്ലേ. ഇവൻ തീരെ നമസ്കരിക്കാത്തവനാ. അപ്പൊ ആ മകന്റെ മനസ്സെന്താ വരാ? നിങ്ങൾ അവിടെ ചെന്നിട്ട് ഞാൻ തീരെ നമസ്കരിക്കാത്തവനാണെന്ന് പറഞ്ഞില്ലേ? കാണുന്നല്ലോ, ഞാൻ നമസ്കരിക്കില്ല. ഇതായിരിക്കും മക്കളെ മൈൻഡ്. അങ്ങനെയല്ല പറയേണ്ടത്. സദൈവ നല്ലവണ്ണം നിസ്കരിക്കുന്ന നല്ലൊരു മോനാവണം. നിസ്കരിക്കാറുണ്ട്, പക്ഷെ നല്ലപോലെ നിസ്കരിക്കുന്ന നല്ലൊരു മോനാവണം. പഠിക്കാറുണ്ട്, നല്ലതുപോലെ പഠിക്കുന്ന മോനാവണം. അങ്ങനെ നമ്മൾ പറയേണ്ടത്. അതല്ലാതെ മക്കളെ വിളിച്ചിട്ട് ഒരിക്കലും ഇവൻ തീരെ പഠിക്കാത്തവനാണ്, ഇവൻ തീരെ മണ്ടല്ലാത്തവനാണ്. അതിവിടെ നിന്ന് കുത്തി നോക്കി ആരെ മണ്ടുണ്ടോ? ഇവൻ തീരെ മണ്ടല്ലാത്തവനാണ്. അങ്ങനെ ഒന്നൊരിക്കലും പറയാം, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. നമ്മള് പറയാം, ഇവൻ നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, ഒന്നുകൂടി ഉഷാറാവൂടി ഉഷാറാവണം. ആ രൂപത്തിൽ മക്കളെ കുറിച്ചിട്ട് പറയാം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാഹുവേ, 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 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന മക്കളെ കുറിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും, മക്കളെ കുറിച്ചിട്ട് ഒരിക്കലും നിങ്ങൾ മൈനസ് പോയിന്റിലൂടെ അവരെ കേൾക്കുന്ന രൂപത്തിൽ സംസാരിക്കാൻ പാടില്ല. അവരുടെ മനസ്സ് ചെറിയ മനസ്സാണ്, ലോലമായ മനസ്സാണ്, ലോലമായ മനസ്സാണ്. ആ ലോലമായ മനസ്സിന്റെ ഉള്ളിലേക്ക് വേദന വരുന്ന വാക്കുകൾ ഒരു ഉമ്മയിൽ നിന്ന് വരാൻ പാടില്ല, ഒരു ബാപ്പയിൽ നിന്ന് വരാൻ പാടില്ല. കാരണം എന്താണ്? പ്രിയപ്പെട്ട മക്കൾ ഏറ്റവും കൂടുതൽ ലാളൻ ആഗ്രഹിക്കുന്നത് അവരുടെ ഉമ്മമാരിൽ നിന്നാണ്, അവരുടെ ബാപ്പമാരിൽ നിന്നാണ്. ആര് കുറ്റപ്പെടുത്തിയാല ഉമ്മ കുറ്റപ്പെടുത്തൂലല്ലോ, ആര് ചീത്ത പറഞ്ഞാല് ഉമ്മ ചീത്ത പറയൂലല്ലോ, പാപ്പ ചീത്ത പറയൂലല്ലോ. ഇതാണ് ഏതൊരു കുഞ്ഞിന്റെയും മനസ്സിലുള്ള ആഗ്രഹം. എന്റെ ഉമ്മ എന്നെ കൂടെ ഉണ്ടാകുമല്ലോ, എന്റെ ബാപ്പച്ചി എന്റെ കൂടെ ഉണ്ടാകുമല്ലോ. ആര് എന്നെ എന്ത് പറഞ്ഞാലും എന്റെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും എന്റെ കൂടെ ഉണ്ടാകും. അല്ലാ, എന്റെ ഉമ്മയും ബാപ്പയും എന്റെ കൂടെ ഉണ്ടാകും. അല്ലാ, അവരെന്നെ വിട്ടുപോകൂല, അവരെന്നെ കുറ്റം പറയൂല, അവരെന്നെ പരിഹസിക്കൂല, അവരെന്നെ ചീത്ത പറയൂല, അവരെന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ല. അതിലെ മക്കളെ നല്ലതുപോലെ വളർത്തണം നമ്മള്, നല്ലതുപോലെ വളർത്തണം നമ്മള്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു സന്താനങ്ങളാവട്ടെ, നല്ല വിവേകമുള്ള സന്താനങ്ങളാവട്ടെ, നല്ല വിവരമുള്ള സന്താനങ്ങളാവട്ടെ, നല്ല ബുദ്ധിശക്തിയുള്ള സന്താനങ്ങളാവട്ടെ. നല്ല ബുദ്ധിശക്തിയുണ്ടെങ്കിൽ ഒന്നാമത്തെ കലാലയമാകുന്ന മടിത്തട്ടിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ നല്ലതുപോലെ, നല്ലതുപോലെ, നല്ലതുപോലെ ആ മക്കൾക്ക് നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് വധുവെടുത്തിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് നല്ല ദൈവത്തെ വെച്ചുകൊണ്ട് മുലപ്പാല് കൊടുക്കുമ്പോ ആ പാല് കുടിക്കുന്ന പ്രിയപ്പെട്ട പൊന്നമക്കളെ ഹിദായത്തിന്റെ വെള്ളി വിളിച്ചിലൂടെ മാത്രമാണ് സഞ്ചരിക്കുന്നതെന്ന് അല്ലാഹുവിന്റെ റസൂല് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മുലപ്പാല് കൊടുക്കുന്ന വിഷയം നമ്മൾ അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, അതിന്റെ ബാക്കി ഭാഗം പറയുകയാണ്. അങ്ങനെ മുലപ്പാല കൊടുക്കുന്നവ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. മാത്രമല്ല മഹാന്മാരെ പറയുകയാണ്, നല്ല മക്കളായി മാറാൻ, നല്ല ആരോഗ്യമുള്ള മക്കളായി മാറാൻ, നല്ല ആരോഗ്യമുള്ള മക്കളായി മാറാൻ ഓരോ മാതാപിതാക്കളും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് പറഞ്ഞു തരട്ടെ. ആ മക്കൾക്ക് നമ്മൾ ആദ്യമായി ഭക്ഷണം കൊടുക്കുന്നത് ഉമ്മയുടെ അമ്മിഞ്ഞപ്പാലിന് പുറമേ ആദ്യമായി മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത്. ആദ്യമായി മക്കൾക്ക് നമ്മൾ ചോറ് കൊടുക്കുക എന്ന് പറയാറില്ലേ? ചോറ് കൊടുക്കുമ്പോഴേ ഭക്ഷണം കൊടുക്കുന്നതേ സ്വാദികായ ഒരാളുടെ കൈകളെ കൊണ്ടാവണം ചെറുപ്പക്കാരാ.
നിങ്ങളെ ഭാര്യ പ്രസവിച്ച നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞ്, നിങ്ങളെ പ്രിയപ്പെട്ട സന്താനങ്ങളെ, നിങ്ങളെ പ്രിയപ്പെട്ട കുഞ്ഞിന് ആദ്യമായി ഭക്ഷണം കൊടുക്കുന്നത് ഒരു സ്വാലിഹായ ആളായിരിക്കണം, ഒരു സ്വനാഹ്യത്തുള്ള ആളായിരിക്കണം. ആദ്യമായിട്ട് ദുനിയാവിൽ നിന്ന് പ്രിയപ്പെട്ട കുഞ്ഞിന്റെ വയറ്റിലേക്ക് ഭക്ഷണം കടന്നു ചെല്ലുകയാണ്. ഉമ്മയുടെ അമ്മിഞ്ഞക്ക് പുറമേ, ഉമ്മയുടെ അമ്മിഞ്ഞ പായന് പുറമേ ആദ്യമായിട്ട് ആ കുഞ്ഞിന്റെ വയറ്റിലേക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുക്കുമ്പോ നമ്മളൊക്കെ നമ്മളുടെ നാടുകളിൽ പറയാറില്ലേ ചോറ് കൊടുക്കുക എന്നുള്ളത്, അത് വലിയൊരു കാര്യമാണ്. മക്കൾക്ക് ആദ്യമായി നമ്മൾ ചോറ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇന്ന് മക്കൾക്ക് ഇന്ന് എന്റെ കുഞ്ഞോനെ, ഇന്ന് എന്റെ കുഞ്ഞുമോൻ, അല്ലെങ്കിൽ എന്റെ കുഞ്ഞുമോൾക്ക് ചോറ് കൊടുക്കലാണ്. അപ്പോ ചോറ് കൊടുക്കുക എന്നുള്ളത്, അതല്ലെങ്കിൽ ആദ്യമായിട്ട് അന്നം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്, അത് എല്ലാ മതങ്ങളും ഒരു ബഹുമാനത്തിൽ കാണുന്ന ഒരു ഒരു വലിയൊരു പ്രവർത്തനമാണ്. അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോ നല്ലവരുടെ കൈകളൊക്കെ, സ്വലാഹിയത്തുള്ളവരുടെ കൈകളൊക്കെ ഉണ്ടായിരിക്കണമെന്ന് ചരിത്രം നമ്മൾ പഠിപ്പിക്കുകയാണ്. കാരണം അത് മക്കളുടെ നന്മയ്ക്ക് വളരാൻ നന്മക്ക് കാരണമാണ്, മക്കൾ നല്ലവനായി വളരാൻ കാരണമാണ്. അല്ലാഹുവേ, മഹത്തുക്കളായ പണ്ഡിതന്മാരെ വീണ്ടും പഠിപ്പിക്കൊടുന്നുണ്ട് നല്ല മക്കളായി വളരാൻ. നമ്മൾ പറയാറില്ലേ ഉസ്താദേ എന്റെ കുട്ടിയാകെ മെലിഞ്ഞുണങ്ങിയിട്ടുണ്ട്, എന്റെ കുട്ടി നല്ല ആരോഗ്യമുള്ള മക്കളാവണം, എന്റെ കുഞ്ഞുമോ നല്ല ആരോഗ്യമുള്ള മക്കളാവണം, നല്ല ആരോഗ്യമുള്ള പൊന്നുമോനാവണം, പൊന്നുമോളാവണം. അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താണ്? മാഷാ അല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, മാർഗങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ഇമാം നാസിലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങളുടെ മക്കൾ നല്ല ആരോഗ്യമുള്ള മക്കളാവാൻ, ശരീരം പുഷ്ടിക്കുന്ന മക്കളാവാൻ നിങ്ങൾക്കൊരു ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. ആ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കുക മക്കൾക്ക്. നിങ്ങൾ ആ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കുക, മക്കൾ നല്ലവരായി തീരുന്നതാണ്. ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് പറയാൻ പോവുകയാണ്. ആ ദിക്ർ എന്റെ പ്രിയപ്പെട്ട അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ നിങ്ങൾ പഠിച്ചു വെക്കുക. ആരൊക്കെയാണോ ആ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കുന്നത്, ആരാണ് മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ആ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കണം. മുലപ്പാല് കൊടുക്കുമ്പോൾ ഈ ദിക്ർ ചൊല്ലണം. ആ ദിക്ർ നമ്മൾ പറയാൻ പോവുകയാണ്. അറിവില്ലാമില്ല കുടുംബങ്ങൾ ആ ദിക്ർ പഠിച്ചു വെക്കണം. നമ്മുടെ പ്രിയപ്പെട്ട സന്താനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോ അവര് നല്ല മക്കളാവട്ടെ. പലരും പരാതി പറയാറുണ്ട്, ഉസ്താദേ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല, തടിയില്ലാത്തതിന്റെ പേരിൽ സങ്കടം പറയുന്ന മക്കളുണ്ട്, ശരീരം പുഷ്ടിക്കാത്തതിന്റെ പേരിൽ സങ്കടം പറയുന്ന സന്താനങ്ങളുണ്ട്. ഉസ്താദേ ഞാൻ മെലിഞ്ഞുണങ്ങിയവനാണ്, ഞാൻ തടി കുറയുകയാണ്, എന്റെ ശരീരമൊന്ന് പുഷ്ടിക്കണം ഉസ്താദേ, എനിക്ക് നല്ല ആരോഗ്യമുണ്ടാവണം, എന്റെ കുഞ്ഞുമോൻ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല, എന്റെ കുഞ്ഞുമോൻ കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ കാണുന്നില്ല. പലരും പരാതി പറയാറില്ലേ, എന്റെ പ്രിയപ്പെട്ടവരെ ഒരു ദിക്ർ പറഞ്ഞു തരുകയാണ്. നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോ ആ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചിട്ട് മക്കൾക്ക് നിങ്ങൾ കൊടുക്കുക. ഈ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിക്കുക. പാല് കുടിക്കുന്ന മക്കൾക്ക്, പാല് കുടിക്കുന്ന മക്കൾക്ക്, ഉമ്മമാരെ നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്ത് ഈ ദിക്ർ നിങ്ങൾ ചൊല്ലണേ. അമ്മിഞ്ഞ പാല് കൊടുക്കുന്ന സമയം, മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുന്ന സമയത്തെ ഈ ദിക്ർ ചൊല്ലിക്കഴിഞ്ഞാൽ ആ പാല് കുടിക്കുന്ന മക്കൾ നല്ല മനോഹരമായ പാകത്തിനുള്ള നോർമൽ തടിയുള്ള നല്ല പുഷ്ടിയുള്ള മക്കളായി മാറും. സഹോദരിമാരെ,
भाण साधारण कोराणिया चाय फ्रूट्स പ്രിയപ്പെട്ടവരെ എല്ലാവരും പറയുക യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു ഈ ദിക്ർ ജല്ലിയുടെ ഭക്ഷണത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കണമെന്നാണ് ഈ ദിക്ർ ജല്ലി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ വലിയ ഫലം അല്ലാഹു നമുക്ക് തരുന്നതാണ് നമ്മൾ ശരീരത്തിന് പുഷ്ടി വെക്കുമമായ പണ്ഡിതന്മാർ ആ ദിക്റിന്റെ മഹത്വം 30 തവണ പിച്ചദിക്റാണ് മഹാനായ ഇമാം നാസിരി റളിയല്ലാഹു അൻഹു പറയുകയാണ് മാത്രമല്ല ആ ദിക്ർ നിങ്ങൾ ചൊല്ലിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ ആ ദിക്ർ ചൊല്ലിയിട്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നതെങ്കിൽ ആ ദിക്ർ ചൊല്ലിയിട്ടാണ് നിങ്ങൾ ആഹാരങ്ങൾ കഴിക്കുന്നതെങ്കിൽ മഹാനവരങ്ങൾ പറയുകയാണ് നിങ്ങളെ ഹൃദയങ്ങളെ അല്ലാഹു മാറ്റി തരുമെന്നാണ് മാറാത്ത രോഗങ്ങൾ അല്ലാഹു തന്നെന്ന പരീക്ഷിക്കൂല മാറാത്ത രോഗങ്ങളെ മാറാത്ത രോഗങ്ങളെ അല്ലാഹു നമുക്ക് തരൂല 130 തവണ ദിക്ര ചൊല്ലുന്ന മറക്കല്ലേ യാ കവിയു യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയു യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയു യാ അല്ലാ യാ മതീനു യാ അല്ലാ എത്ര പ്രാവശ്യം നിങ്ങൾക്ക് പറയാ അല്ലാഹുവേ മഹാന്മാരെ പറയുന്നത് 130 തവണയാണ് 130 തവണ ഈ ദിക്ർ ചൊല്ലണമെന്നാണ് 130 തവണ ഈ ദിക്ർ ചൊല്ലണമെന്നാണ് 130 തവണ ഈ ദിക്ർ ചൊല്ലിയിട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചിട്ട് മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക ശരീരം തടിയില്ലാത്തവർക്ക് അങ്ങനെ നമ്മൾ ചൊല്ലിക്കുക ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം ഞങ്ങളെ കഴിക്കുന്ന ഭക്ഷണം അല്ലാഹുവേ നിന്റെ പൊരുത്തമുള്ള ഭക്ഷണമാക്കിയിട്ട് ശരീരത്തിന് ആരോഗ്യം തരുന്ന ഭക്ഷണമാക്കിയിട്ട് കബൂലാക്കണേ അല്ലാ ദിക്ർ ചൊല്ലിയിട്ട് നിങ്ങളെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കൽബിന് അല്ലാഹു തെളിച്ചം തരുമെന്നാണ് ഹൃദയത്തിന് അല്ലാഹു വെളിച്ചം തരുമെന്നാണ് ഹൃദയത്തിൽ അല്ലാഹു ഈമാനിന്റെ പ്രകാശം നൽകുമെന്ന് പ്രകാശം തരുമെന്നാണ് മനസ്സിൽ ടെൻഷൻ അടിക്കുന്നവരെ മനസ്സിൽ സങ്കടങ്ങളുള്ളവരെ മനസ്സിൽ പ്രയാസങ്ങളുള്ളവരെ മനസ്സിൽ വിഷമങ്ങളുള്ളവരെ സങ്കടമാണ് ടെൻഷനാണ് ദുഃഖമാണ് മനസ്സിനെന്തോ ദുഃഖമുണ്ട് മനസ്സിനെന്തോ പ്രയാസമുണ്ട് മനസ്സിനെന്തോ സങ്കടഭാരമുണ്ട് എന്ന് പറയാറില്ലേ ചെറുപ്പക്കാരാ നമ്മളിൽ പലരും പ്രിയപ്പെട്ടവരെ അങ്ങനത്തെവരോട് ഞാൻ പറയുകയാണ് ആ മനസ്സൊന്ന് ക്ലിയർ ആവട്ടെ ആ മനസ്സൊന്ന് നന്നാവട്ടെ ആ മനസ്സൊന്ന് സന്തോഷത്തിലാവട്ടെ ഒരു 130 തവണ ചൊല്ലാ മറക്കല്ലേ മറക്കല്ലേ സുബ്ഹി നമസ്കാരം കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ യാ കവിയോ യാ അല്ലാ യാ മതീനു യാ അല്ലാ ആ ഇസ്മ നിങ്ങൾ ഒരു 130 തവണ ചൊല്ലിയിട്ട് വെള്ളത്തിൽ ഓതി കുളിച്ചാൽ മനസ്സിന് അല്ലാഹു നമുക്ക് വലിയ സമാധാനം തരുമെന്നാണ് മനസ്സിന് അല്ലാഹു നമുക്ക് വലിയ സമാധാനം തരുമെന്നാണ് പറയാത്ത സങ്കടഭാരങ്ങളെ ദുഃഖഭാരങ്ങളല്ല അതിന്റെ കാരണം
മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് മനസ്സിന്റെ ഇടങ്ങേറ് മാറും ചെറുപ്പക്കാരാ അങ്ങനെ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ദിവസം ഉണരുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് യാ കവിയു യാ അല്ലാ യാ മദീനു യാ അല്ലാ എന്ന ദിക്ര ചൊല്ലി മന്ത്രിച്ച വെള്ളമാണ് കുടിക്കുന്നതെങ്കിൽ ആ ദിവസത്തിന്റെ തുടക്കം നിങ്ങളെ ശരീരത്തിലേക്ക് ഇറങ്ങുന്ന വെള്ളമാണ് അതിന് ഒരുപാട് മഹത്വങ്ങൾ മഹാന്മാരെ പറയുന്നുണ്ട് കൂട്ടുകാരെ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളെ മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഈ ദിക്രുകളിലെ ഈത്തപ്പഴത്തിൽ ഊതിയിട്ട് നമ്മൾ കഴിക്കുക ഈ ദിക്രുകളിലേട്ട് അത്തിപ്പഴത്തിൽ ഊതിയിട്ട് നമ്മൾ കഴിക്കുക ഈ ദിക്രുകളിലേട്ട് ഭക്ഷണത്തിൽ മന്ത്രിച്ചിട്ട് നമ്മൾ കഴിക്കുക ഈ ദിക്രുകളിലേട്ട് ഫ്രൂട്ട്സിൽ മന്ത്രിച്ചിട്ട് നമ്മൾ കഴിക്കുക നമ്മളെ മക്കൾക്ക് നമ്മൾ എന്ത് കൊടുക്കുകയാണെങ്കിലും യാ കവിയോ യാ അല്ലാ യാ മദീനു യാ അല്ലാ എന്ന ദിക്രുകളിലേട്ട് മന്ത്രിച്ചിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ അത് ആരോഗ്യത്തിന് ഗുണകരമാണ് മറക്കല്ല മറക്കല്ല റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് ചോദിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ദുല്ലനിയാ റസൂലല്ലാ ഒരു കാര്യം തങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കണം നബിയേ ഞങ്ങളെ മക്കളൊക്കെ നല്ല മക്കളാമാ ഞങ്ങളെ മക്കളൊക്കെ നല്ല ഹിഫുള്ള മക്കളാമാ നല്ല ഓർമ്മശക്തിയുള്ള മക്കളാമാ പഠിക്കുന്നതൊന്നും മറക്കാത്ത മക്കളാമാ ഞങ്ങളെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞു തരുമോ നബിയേ അതും നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അല്ലേ ഇപ്പൊ ഒരു ദിക്ര നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏതേ ഭക്ഷണത്തിൽ മന്ത്രിച്ചു കൊടുക്കേണ്ട ദിക്ര അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു 130 തവണ ചൊല്ലണമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ 130 തവണ ചൊല്ലാൻ പറ്റുമെങ്കിൽ അങ്ങനെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ചിലപ്പോ പെട്ടെന്ന് ഇപ്പൊ ഒരു ആപ്പിൾ എടുത്തിട്ട് ഇങ്ങനെ മോന്റെ നേരെ ഇങ്ങനെ നീട്ടി ഒരു വലത് കൈയിൽ ആപ്പിളും ഇടത് കാലം തസ്ബീഹ് മലച്ചൊരു 131 ആവാൻ നിന്നാ ചിലപ്പോ ആപ്പിളിന്റെ കുരു പോലും ബാക്കി ഉണ്ടാവില്ല അത്രത്തോളം ശമിക്കാൻ മക്കളെ കൊണ്ട് കഴിയില്ല അപ്പോ യാ കവിയു യാ അല്ലാ യാ മദീനു യാ അല്ലാ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ അത് 130 ഒരുപാട് ആളുകൾക്ക് കിട്ടുന്നില്ല ഒരുപാട് ആളുകൾക്ക് കഴിയുന്നില്ല ഇൻഷാല്ലാഹ് എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടാവും സാറല്ല ഇൻഷാല്ലാഹ് നാളെ സ്വലാത്ത് മജ്ലിസ് ആണ് ആരും മറക്കണ്ട നാളെ സ്വലാത്ത് മജ്ലിസ് ആണ് ഇൻഷാല്ലാഹ് അല്ലാഹുവിന്റെ ഹബീബേ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങളെ മക്കൾ നല്ല നല്ല ഓർമ്മ ശക്തിയുള്ള മക്കളാവണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരുമോ നമ്മൾ പറയാറില്ല ഉസ്താദേ എന്റെ പൊന്നുമോൻ പഠിച്ചത് നമ്മളെ പൊന്നുമോൻ പഠിച്ചത് അവൻ മറക്കുകയാണ് അവൻ എത്ര പഠിച്ചാലും അവൻ മറക്കുകയാണ് അവന്റെ മറവി മാറണം ഉസ്താദേ അവന്റെ മറവി മാറണം ഉസ്താദേ പഠിച്ചതൊന്നും ഓർമ്മയും നിൽക്കുന്നില്ല പഠിച്ചതൊന്നും ഓർമ്മയും നിൽക്കുന്നില്ല അല്ലാഹുവേ പഠിച്ചതെല്ലാം ഓർമ്മയിൽ നിൽക്കാൻ മഹത്തുക്കളായ പണ്ഡിതന്മാരെ പല മാർഗങ്ങളും പറഞ്ഞു തരുന്നുണ്ട്
സൂറത്ത് അലം നശ്റഹ് സൂറത്തുണ്ടല്ലോ അലം നശ്റഹ് ലക സദറക എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് 7 തവണ പാരായണം ചെയ്ത് അതല്ലെങ്കിൽ 11 തവണ പാരായണം ചെയ്ത് വെള്ളത്തിലൂടെ മന്ത്രിച്ചുകൊണ്ട് മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലവണ്ണം ബുദ്ധിശക്തി വർദ്ധിക്കാൻ കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിക്കുന്ന മക്കളെ പഠിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം നിങ്ങൾ മുന്നിൽ വെക്കുക പഠനം കഴിഞ്ഞാൽ 3 തവണ അതല്ലെങ്കിൽ 7 തവണ 11 തവണ അലം നശ്റഹ് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്ത് വെള്ളത്തിൽ നിങ്ങൾ മന്ത്രിക്കുക ആ വെള്ളം നിങ്ങളെ മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ മക്കൾക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാകുമെന്നാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നാണ് നല്ല ഓർമ്മശക്തി ഉണ്ടാകുമെന്നാണ് ബുദ്ധി കുറവുള്ള മക്കൾക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക വെള്ളത്തിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് തേനിൽ നമ്മൾ മന്ത്രിച്ചു കൊടുക്കാറുണ്ട് അറിവിന്നിലാവിന്റെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിലും തേനിലും ഫാത്തിഹ ഓതിയിട്ട് അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കൾക്ക് നമ്മൾ കൊടുക്കണേ പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് എക്സാമുകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് സ്കൂളിലും മദ്രസകളിലൊക്കെ പരീക്ഷകൾ നടത്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കൾ പഠിക്കട്ടെ നല്ല മാർക്ക് വാങ്ങുന്ന മക്കളാവട്ടെ നല്ലതുപോലെ പരീക്ഷ എഴുതുന്ന മക്കളാവട്ടെ മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ മജ്‌ലിസിൽ നമ്മൾ പേന വെക്കാറുണ്ടല്ലോ അതേ പ്രകാരം മജ്‌ലിസിൽ വെച്ച വെള്ളത്തിൽ 3 തവണയോ 7 തവണയോ 11 തവണയോ അലം നശ്റഹ് സൂറത്ത് പാരായണം ചെയ്തിട്ട് അലം നശ്റഹ് സൂറത്ത് 3 തവണയോ 7 തവണയോ 11 തവണയോ പാരായണം ചെയ്ത് മന്ത്രിച്ചിട്ട് മക്കൾക്ക് കൊടുക്കുക അത് മക്കൾക്ക് നല്ല ബുദ്ധിശക്തി കൂടാന് കാരണമാണ് അത് ഓർമ്മശക്തി കൂടാന് കാരണമാണെന്ന് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് റബ്ബേ അലം നശ്റഹ് സൂറത്ത് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനുള്ള സൂറത്താണ് മനസ്സിന് സമാധാനം ലഭിക്കാനുള്ള സൂറത്താണ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പഠിച്ചത് മറക്കാതിരിക്കാൻ ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി പഠിച്ചതൊന്നും മറക്കൂല പഠിച്ചതൊന്നും മറക്കാതിരിക്കാൻ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം പ്രിയപ്പെട്ടവരെ ഇത് പാരായണം ചെയ്തതിന് ശേഷം വെള്ളത്തിലൂതി മക്കൾക്ക് നമ്മൾ കൊടുക്കുക മക്കൾക്ക് നമ്മൾ ഓതിക്കൊടുക്കുക സന്താനങ്ങൾക്ക് വിഷമം വന്നു കഴിഞ്ഞാൽ നമ്മളെ പറയോരോ ഉസ്താദേ ഇവൻ തീരെ പഠിക്കാത്തവനാണ് എനിക്ക് പഠിക്കാൻ എന്തോ പ്രയാസമുണ്ടെന്ന് മക്കൾ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മക്കളെ നിങ്ങൾ മന്ത്രിച്ചിട്ട് കൊടുക്കണേ നിങ്ങളെ മക്കളെ പഠിക്കാൻ മടിയുള്ള മക്കളാണെങ്കിലേ പഠിക്കാൻ പിന്നോട്ടമുള്ള മക്കളാണെങ്കിലേ പഠനത്തിൽ പിന്നോക്കമുള്ള മക്കളാണെങ്കിലേ നമ്മൾ പറയാറില്ലേ പഠന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവേ അങ്ങനത്തെ മക്കൾക്കെല്ലാം നിങ്ങൾ അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു കൊടുക്കുക അലം നശ്റഹ് സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ച വെള്ളം കൊടുക്കുക ആ വെള്ളത്തിലൂടെ വലിയ പരിഹാരമാണ് വലിയ പരിഹാരമാണ് വലിയ പരിഹാരമാണ് പേടിയുള്ള മക്കൾക്ക് ആയത്തിൽ കുർസി ഓതിക്കൊടുത്താൽ അവരെ പേടി മാറും കരഞ്ഞുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ആയത്തിൽ കുർസി ഓതിയിട്ട് കണ്ണിലേക്ക് ഊതിക്കൊടുത്താൽ അവരെ കരച്ചിൽ മാറും കണ്ണേർ തട്ടിയ മക്കൾക്ക് ആയത്തിൽ കുർസി ഓതിക്കൊടുത്താൽ കണ്ണേർ മാത്തിനാവും ചിലപ്പോൾ നമുക്ക് നമ്മുടെ മക്കൾ പഠനത്തിൽ പിന്നോട്ട് വരാൻ കാരണം കണ്ണേർ തട്ടിയതാവാം നമ്മളെ പറയാറുണ്ടല്ലോ അവൻ ആദ്യമൊക്കെ 1 റാങ്ക് വാങ്ങിയവനാണ് അവൻ വലിയ വിജയിച്ചവനായിരുന്ന വലിയ മാർക്കോടുകൂടി പരീക്ഷ എഴുതിയവനായി നല്ലവണ്ണം പഠിക്കുന്ന മോനായിരുന്നു ഇപ്പൊ തീരെ പഠിക്കുന്നില്ല എന്ന് നമ്മൾ പറയാറില്ലേ
അങ്ങനത്തെ മക്കളെല്ലാം നിങ്ങൾ ആയത്തുൽ കുർസി ഓതിട്ട് പാരായണം ചെയ്തിട്ട് മക്കളെ നിങ്ങൾ മന്ത്രിക്കാത്ര പോലെ പവർ ഉണ്ടെന്ന് നമ്മൾ മറക്കല്ലേ ആയത്തുൽ കുർസിക്ക് അത്ര മാത്രം പോലെ മഹത്വം ഉണ്ടെന്ന് നമ്മൾ മറക്കല്ലേ സുഖമില്ലാത്തവരെ പേടിയുള്ളവരെ മനസ്സിൻ സങ്കടങ്ങളുള്ളവരെ മനസ്സിൻ ദുഃഖങ്ങളുള്ളവരെ അവർക്കെല്ലാം ആയത്തുൽ കുർസി ഓതിട്ട് മന്ത്രിച്ചു കൊടുത്താലേ വലിയ സമാധാനം അവരിൽ നമുക്ക് കാണാം വലിയ മാറ്റങ്ങൾ അവരിൽ നമുക്ക് കാണാം പറഞ്ഞു വരുന്നത് എന്തെന്നറിയോ മഹത്തുക്കളായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ് നല്ല മക്കളാവട്ടെ നന്മയുള്ള മക്കളാവട്ടെ മഹാനായ സയ്യിദിനാ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്ത് നബിയോട് ചോദിക്കുകയാണ് നല്ല ബുദ്ധി ശക്തിയുള്ള ഓർമ്മശക്തിയുള്ള തന്റെ ഇടമുള്ള നല്ല പഠനമുള്ള മക്കളായി മാറാ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരണമെന്ന് പറയുമ്പോ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുകയാണ് അത്തിബ മത്വഅമക അത്തിബ മത്വഅമക അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അത്തിബ മത്വഅമക അത്തിബ മത്വഅമക നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ മക്കൾക്ക് കൊടുക്കുന്ന ഭക്ഷണം ഹലാലായ ഭക്ഷണമായിരിക്കണം ഹലാലായ ഭക്ഷണമായിരിക്കണം സ്വഹാബ ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ ഹലാലല്ലാത്ത മക്കൾക്ക് കൊടുക്കല്ലേ ഹറാമായ ഒരു ഭക്ഷണം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ ഹറാമായ ഒരു തുള്ളി വെള്ളം പോലെ മക്കൾക്ക് കൊടുക്കല്ലേ അങ്ങനത്തെ മക്കൾ പഠിക്കുന്ന മക്കളാകൂല അങ്ങനത്തെ മക്കൾ ഈമാനുള്ള മക്കളാകൂല ഹറാമ ഭക്ഷിക്കുന്ന മക്കളെ ഹറാമ കുടിക്കുന്ന മക്കളെ പലിശ ഭക്ഷിക്കുന്ന മക്കളെ പലിശ കഴിക്കുന്ന മക്കളെ അങ്ങനെയുള്ള മക്കൾക്ക് ഒരിക്കലും വളരാൻ സാധിക്കില്ല അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് നല്ല മക്കളാവണമെങ്കിൽ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണോ അത്തിബ മത്വഅമക നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവണം മോനെ നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താ നമ്മളെ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമാവുക എന്ന് പറഞ്ഞാലെന്താണ് വിഷം പുരട്ടാത്ത പച്ചക്കറികൾ കഴിക്കുക എന്നതാണോ വിഷം പുരട്ടാത്ത ഫ്രൂട്ട്സുകൾ കഴിക്കുക എന്നതാണോ വിറ്റാമിനുള്ള നല്ല പോഷകാഹാരങ്ങൾ കഴിക്കുക എന്നതാണോ നല്ല വിലപിടിപ്പുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നാണോ അതെല്ലാം അങ്ങനെയാണ് വിഷം പുരുട്ടാത്ത നല്ല പച്ചക്കറികളും ഫ്രൂട്ട്സുകളുമാണ് നമ്മൾ കഴിക്കേണ്ടത് അല്ലാഹുവേ അതൊക്കെ അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നിടത്ത് നല്ല ശ്രദ്ധ വേണം നമുക്ക് എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും കിട്ടിയാല് വാരി വലിച്ചൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കരുത് അത് ആരുടെ ഭക്ഷണമാണ് ഇത് ആര് അറുത്തതാണ് ഇത് ആര് അറവ് നടത്തിയതാണ് ഇത് ആര് അറവ് നടത്തിയതാണ് ഇത് നമസ്കരിക്കുന്നവൻ അറവ് നടത്തിയ ഭക്ഷണമാണോ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതെന്ന് പ്രിയപ്പെട്ടവരെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് അത്തിബ മത്വഅമക
മോനെ നീ കളിക്കുന്ന ഭക്ഷണം നല്ലതായാൽ നീ കുടിക്കുന്ന വെള്ളം നല്ലതായാൽ നിന്റെ ശരീരത്തിൽ ചെല്ലുന്ന ഭക്ഷണങ്ങളും വെള്ളങ്ങളും നല്ലതായി കഴിഞ്ഞാൽ നീ നല്ലവനായി തീരുമടാ നീ നല്ലവനായി തീരും ചെറുപ്പക്കാരാ നിങ്ങൾ നല്ലവനായി തീരും പൊന്നുമോളെ നിങ്ങളെ മക്കളെ സന്താനങ്ങളെ അവളെ ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ നിങ്ങളെ മക്കളെ നല്ല ബുദ്ധിശക്തിയുള്ള മക്കളായി മാറും കൂട്ടുകാരാ അതിന് നിങ്ങൾ നല്ല ഹലാലായ ഭക്ഷണം കഴിക്കണം മോനെ ഹറാമായ ഭക്ഷണം കഴിക്കരുത് ഹറാമായ ഭക്ഷണം തൊടാൻ പാടില്ല ഹറാമിയത്തിന്റെ വെള്ളം തൊടാൻ പാടില്ല അനുവദനീയമല്ലാത്തതൊന്നും നിങ്ങളെ കഴിക്കരുത് പലിശ വാങ്ങാൻ പാടില്ല പലിശയുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല വാങ്ങിയിട്ടാണെങ്കിലും ഭക്ഷണം കഴിച്ചാലും പലിശ വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കരുത് പലിശയുള്ള ഭക്ഷണം ജനങ്ങൾക്ക് നൽകരുത് എന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളോട് പറയുകയാണ് ആളുകളെ കല്യാണം കഴിച്ചയക്കാൻ വേണ്ടി പലിശ വാങ്ങിയിട്ട് കല്യാണം നടത്തുന്നവരുണ്ട് പലിശ വാങ്ങിയിട്ട് ലോൺ എടുത്തിട്ട് കല്യാണം കഴിക്കുന്നവരുണ്ട് അതെല്ലാം നിർത്തണം പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്നതും തെറ്റാണ് നമ്മളങ്ങനെ ദാനധർമ്മം നടത്തിയിട്ട് അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടാനാ പലിശ വാങ്ങിയിട്ടൊരിക്കലും നമ്മൾ ഭക്ഷണം കഴിക്കണ്ട പലിശ വാങ്ങിയിട്ട് മറ്റുള്ളവർക്ക് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കൊടുക്കണ്ട ഞാൻ പറയുന്നതിൽ നിങ്ങളെ വിഷമം പിടിച്ചിട്ട് കാര്യമില്ല അത് ഹറാമാണ് 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 തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിബമത്തു അമക്കാ നീ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായി തീർന്നാൽ നിന്റെ മക്കൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഭക്ഷണമായി തീർന്നാൽ നിന്റെ മക്കൾ കുടിക്കുന്ന വെള്ളം നല്ല വെള്ളമായി തീർന്നാൽ നിന്റെ മക്കൾ കുടിക്കുന്ന പാനീയങ്ങൾ മുഴുവനും നല്ല ഹലാലായ പാനീയമായി തീർന്നാൽ നിന്റെ മക്കൾ നല്ല മക്കളായി തീരുന്നാണ് നിന്റെ സന്താനങ്ങൾ നല്ല സുഹൃത്തുക്കളുള്ള സന്താനങ്ങളായി തീരുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ മുതൽ കെട്ടെടുക്കരുത് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ സമ്പത്ത് കെട്ടെടുക്കരുത് പട്ടിണി കിടന്നാലും വേണ്ടിയില്ല മറ്റൊരുത്തന്റെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലെ നമ്മൾ കുടിക്കാൻ പാടില്ല പട്ടിണി കിടന്നിരിക്കാണെങ്കിലും വേണ്ടിയില്ല മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ ഒരു മുറുക്ക് വെള്ളം പോലെ നമ്മൾ കുടിക്കാൻ പാടില്ല മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം മക്കളെ മക്കളെ ഹറാം നമ്മൾ കഴിക്കരുത് ഹറാമിന്റെ ഭക്ഷണം കഴിക്കരുത് അന്യന്റെ സമ്മതമില്ലാത്തവന്റെ മുതലെടുക്കരുത് ഒരു പെൻസിലാണെങ്കിലും ഒരു പേനയാണെങ്കിലും കളഞ്ഞു കിട്ടിയ ഒരു രൂപയാണെങ്കിലും മറ്റുള്ളവരുടേതാണോ നമ്മളത് എടുക്കാൻ പാടില്ല നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് മാതാപിതാക്കളെ നമ്മളാണ് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് നമ്മളാണ് മക്കളെ ഉപദേശിക്കേണ്ടത് ഹറാമിയത്തിന്റെ ഭക്ഷണം പോലും മോനെ നിന്റെ വയറ്റിലേക്ക് പ്രവേശിക്കാൻ പാടില്ല ഹറാമിയത്തിന്റെ ഒരു തുള്ളി വെള്ളമാണെങ്കിൽ പോലും മോനെ നിന്റെ വയറ്റിലേക്ക് പ്രവേശിക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ മറ്റുള്ളവന്റെ സമ്മതമില്ലാതെ അവന്റെ തോട്ടത്തിൽ നിന്ന് പഴം പറിക്കാൻ പാടില്ല മാമ്പഴമാണെങ്കിലും നെല്ലിക്കയാണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും നമ്മളെ കഴിക്കേണ്ട ഓരോ പഴവർഗങ്ങളാണെങ്കിലോ മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല മറ്റുള്ളവരുടെ സമ്മതമില്ലാതെ നമ്മൾ എടുക്കാൻ പാടില്ല അത് അപകടമാണെന്ന് മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് കുമ്പമാരേ
ഹലാലായ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അല്ലാ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണേ അല്ലാ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ നൽകട്ടെ അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ നീ തൗഫീഖ് നൽകണേ റഹ്മാനേ ഒരുപാട് ആളുകൾ ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് ഒരുപാട് മുഅ്മിനീ എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ പോവാണ് ഇന്നിപ്പോ നെറ്റ്വർക്കിന്റെ വലിയ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് ഇൻഷാ അല്ലാ തൽക്കാലം നമ്മൾ നിർത്തുകയാണ് ദുആ ചെയ്യുകയാണ് നാളെ ഇൻഷാ അല്ലാ 8:30 ഹദ്ദാദ് ആരംഭിച്ചിട്ട് ഇൻഷാ അല്ലാ നമ്മൾ സ്വലാത്ത് മജ്ലിസ് ഇൻഷാ അല്ലാ നാളെ ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന സ്വലാത്ത് മജ്ലിസ് ആണ് 8:30 തുടങ്ങുമെന്ന് പ്രത്യേകം എന്റെ പ്രിയപ്പെട്ട അറിവിന്ദ് ഇലാവിന്റെ കുടുംബങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അല്ലാഹുവേ ഞങ്ങൾ മജ്ലിസിനെ കബൂലാക്കണേ റഹ്മാനെ സ്വീകരിക്കണേ റഹ്മാനെ സ്വീകരിക്കണേ അല്ലാ എല്ലാവരും ചൊല്ലി ചൊല്ലി മണ്ടേ ശൈഖുനയോണേ കാവലേ മദ്ദതും നൽകി ഞങ്ങളെ കാത്തിടേണ കുത്തുബുല്ല ശൈഖുനസിയോരെ ശൈഖുനസിയോരെ തണേലെ മഡേഹോർ ശൈഖുനയുനെ കാവലെ ഗംഗ മദ്ദതും നൽകി ഞങ്ങളെ കാത്തിടേണ കുത്തുബുല്ലാലമിനെ നോട്ടം നൽകുന്ന കുത്തുബുല്ലാലമിനെ നോട്ടം നൽകുന്ന ശീഹുനസിയമോരെ തണേലെ ഗല്ല ശൈഖുനസിയമോരെ തണേലെ ഗല്ല മാറാ രോഗമെല്ലാം മാറ്റിടേണ തീരാ കടങ്ങളും വീട്ടിടേണ മാറാ രോഗമെല്ലാം മാറ്റിടേണ തീരാ കടങ്ങളും വീട്ടിടേണ അറിവിനിലാവിനെ കുടുംബങ്ങൾക്ക് എന്നും സമാധാനം നൽകിടേണ അറിവും നിലാവിനെ കുടുംബങ്ങൾക്ക് എന്നും സമാധാനം നൽകിടേണ മഡേഹോർ ശൈഖുനയോടെ കാവലെ ഗംഗ മദ്ദതും നൽകി ഞങ്ങളെ കാത്തിടേണ
മോരെ തണലെ കല്ല മടവോർ ശൈഹുനയോടെ കാവലെ കല്ല മദ്ദതും നൽകി ഞങ്ങളെ കാത്തിടേണ കുത്തുപുല്ലാലമിനെ നോട്ടം നൽകുന്ന ശൈഹോന സിയ മോരെ തണലെ കല്ല ശൈഹോന സിയ മോരെ തണലെ കല്ല الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد الصلاة حبيب الصلاة والسلام عليك يا شيخنا يا سيام ولي الله പരിശുദ്ധമായ മജ്‌ലിസ് ഞങ്ങളിൽ നിന്നെ കബൂലാക്കണേ. ഒരുപാട് മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച മജ്‌ലിസാണ്. പതിനായിരക്കണക്കിന് ഒത്ത മുഅ്മിനീങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച മജ്‌ലിസാണ്. അല്ലാഹുവേ ഇജാബത്ത് തന്ന ഞങ്ങളിൽ നിന്നെ കബൂലാക്കണേ. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പൊറുക്കണം. മാപ്പ് തരണേ റഹ്മാനെ, മാപ്പാക്കണേ റഹ്മാനെ, ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഉസ്താദുമാർക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഭാര്യമാർക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നീ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ മക്കൾ മരുമക്കൾ പേരമക്കൾ കൂട്ടുകാരെ കൂടെ പഠിച്ചവരെ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരെ എല്ലാവർക്കും നീ പൊറുക്കണേ അല്ലാ. يا رب يا الله يا رحمان يا الله يا ذا الجلال والإكرام يا الله മനസ്സിൽ ഉള്ള വിഷമങ്ങളെല്ലാം മാറ്റണേ റബ്ബേ, മനസ്സിൽ ഉള്ള സങ്കടങ്ങളെല്ലാം മാറ്റണേ റബ്ബേ, മനസ്സിൽ ഉള്ള ദുഃഖങ്ങളെല്ലാം മാറ്റണേ റബ്ബേ, മനസ്സിൽ ഉള്ള മുറാദുകൾ മുഴുവനും ഹാസിലാക്കി തരണേ അല്ലാ. വിഷമങ്ങൾ മുഴുവനും മാറ്റിട്ടേ എല്ലാം നീ സാധിപ്പിച്ചു തരണേ റബ്ബേ. അല്ലാഹുവേ അറിവിന്ദിനാമിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പലർക്കും വലിയ വലിയ വശങ്ങൾ ഉള്ളവരുണ്ട്, വലിയ വലിയ സങ്കടങ്ങൾ ഉള്ളവരുണ്ട്. എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും റബ്ബേ നീ മാറ്റി കൊടുക്കണേ അല്ലാ. മടവൂർ ശൈഹുനാന്റെ ബറക്കത്ത് കൊണ്ട് മനസ്സിന് സമാധാനം നൽകണേ റബ്ബേ. അല്ലാഹുവേ അറിവിന്ദിലാവി എപ്പോഴും കാണുന്ന ഒരു പ്രിയപ്പെട്ട ഉമ്മയുണ്ടായിരുന്ന കൂർമത്തുള്ള പ്രിയപ്പെട്ട ഉമ്മ, ആ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടുപോയി. അല്ലാഹുവേ ആ ഉമ്മയുടെ ഖബറിന് സ്വർഗമാക്കണേ റഹ്മാനെ. അവരുടെ പ്രിയപ്പെട്ട പേരക്കുട്ടി അല്ലാ ചെറിയ അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റയാണ്, അറിവിന്ദിലാവിന്റെ കുഞ്ഞമോനാ അല്ലാ. ആ പ്രിയപ്പെട്ട കുഞ്ഞമോൻ അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റമോനാണ്, ഇന്ന് മരണപ്പെട്ടു എന്നറിഞ്ഞു അല്ലാ. ആ പ്രിയപ്പെട്ട കുഞ്ഞമോനെ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, നീ ക്ഷമ കൊടുക്കണേ റഹ്മാനെ, നീ ക്ഷമ കൊടുക്കണേ അല്ലാ.
സുഖമില്ലാതെ കിടക്കുകയായിരുന്നു ആ കുഞ്ഞിന് സുഖം കൊടുക്കണേ അല്ലാഹുവേ തേരക്കപ്പിൽ താമസിക്കുന്ന മുണ്ടോട്ടൻ കബീർ എന്ന പ്രിയപ്പെട്ടവരെ നാല് ദിവസം മുമ്പ് ഉസ്താദേ ഇവിടെ വന്നിരുന്നു അവരെ മരിച്ചുപോയി എന്ന വാർത്ത ഇറഞ്ഞിറപ്പേ അവരെ കബറിനെ സ്വർഗമാക്കണേ അല്ലാ വിശാലമാക്കണേ റഹ്മാനേ സ്വർഗം കൊടുക്കണേ റഹ്മാനേ കബറ് വിശാലമാക്കുക അറിവിന്ദിലാവിന്റെ കുടുംബങ്ങളിൽ നിന്ന് പലരും മരിച്ചു പോയിട്ടുണ്ട് റബ്ബേ പാവപ്പെട്ട എന്റെ ഉമ്മ കബറിലാണ് ഞങ്ങളെ ഉസ്താദുമാര് പലരും കബറിലാണ് ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ പലരും കബറിലാണ് അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യയുടെ കുടുംബങ്ങൾ ഭർത്താവിന്റെ കുടുംബങ്ങൾ ആരൊക്കെ മരിച്ചു പോയിട്ടുണ്ടോ അവരെയെല്ലാം കബറിനെ സ്വർഗമാക്കണേ റഹ്മാനേ വിശാലമാക്കണേ റഹ്മാനേ വിശാലമാക്കണേ റഹ്മാനേ വിശാലമാക്കണേ റഹ്മാനേ അവരെയും ഞങ്ങളെയും ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൂട സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടി തരണേ അല്ലാ യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ യാ ദുൽ ജലാലു വൽ ഇക്റാം യാ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ രോഗങ്ങളെല്ലാം ശിഫിയാക്കി തരണേ റഹ്മാനേ ഞങ്ങളെ അസുഖങ്ങളെല്ലാം മാറ്റി തരണേ അല്ലാ ക്യാൻസർ സുഖപ്പെടുത്തണേ റഹ്മാനേ അറ്റാക്ക് സുഖപ്പെടുത്തണേ റഹ്മാനേ ഹാർട്ടിന് പ്രശ്നം വന്ന് സുഖപ്പെടുത്തണം അല്ലാ കിഡിനി മാറ്റി വെക്കാൻ പറഞ്ഞതേ കിഡിനിക്ക് തകരാറ് സംഭവിച്ചതേ കിഡിനിക്ക് പ്രോബ്ലങ്ങൾ പറഞ്ഞത് എല്ലാം നീ ശിഫയാക്കണം അല്ലാ ശിഫയാക്കണം അല്ലാ ശിഫയാക്കണേ റബ്ബേ യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ യാ ദുൽ ജലാലി വൽ ഇക്റാം യാ അല്ലാ പൊടുത്തി തരണേ റഹ്മാനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ രോഗങ്ങൾ ഓപ്പറേഷൻ ഇല്ലാതെ അല്ലാഹുവേ ഞങ്ങളെ ശരീരത്തിലുള്ള വേദനകളെല്ലാം മാറ്റി തരണേ റഹ്മാനെ ശരീരത്തിലുള്ള വേദനകളെല്ലാം മാറ്റി തരണേ റഹ്മാനെ തലവേദന മാറ്റണം അല്ലാ മൈഗ്രെയിന്റെ വേദന മാറ്റണം തലവിന്റെ തലകറക്കം മാറ്റണേ അല്ലാ തലയിൽ നിന്ന് മുടി കൊഴിഞ്ഞു പോകുന്ന സുഖം സുഖപ്പെടുത്തണേ റഹ്മാനെ കണ്ണ് വേദന സുഖപ്പെടുത്തണേ അല്ലാഹുവേ ചെവി വേദന സുഖപ്പെടുത്തണേ റഹ്മാനെ കണ്ണിന്റെ കാഴ്ച നീ തിരിച്ചു നൽകണേ റഹ്മാനെ തൊണ്ട വേദന സുഖപ്പെടുത്തണേ അല്ലാ പിരടി വേദന സുഖപ്പെടുത്തണേ അല്ലാ നെഞ്ചു വേദന സുഖപ്പെടുത്തണം അല്ലാ വയറുവേദന സുഖപ്പെടുത്തണേ അല്ലാ കൈകാല് മുട്ട് വേദന സുഖപ്പെടുത്തണം അല്ലാ പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലൊക്കെ സുഖപ്പെടുത്തണേ റഹ്മാനെ അലർജി മാറ്റിത്തരണേ റഹ്മാനെ ശ്വാസം മുട്ടൽ മാറ്റിത്തരണേ റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ ശരീരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗങ്ങളെ ഞങ്ങളെ ശരീരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അസുഖങ്ങള് ഞങ്ങളെ ശരീരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസങ്ങള് എല്ലാം ഞങ്ങൾക്ക് നീ മാറ്റിത്തരണേ അല്ലാ എല്ലാം ഞങ്ങൾക്ക് നീ ശിഫിയാക്കി തരണേ അല്ലാ എല്ലാം മടവൂര് ശൈഖുനാന ബറക്കത്ത് കൊണ്ട് നീ ശിഫയാക്കണേ റബ്ബേ ൂരവേദനിക്കുന്നവരുണ്ട് ദ്വാരക്കാ വേണ്ടി വസീയത്ത് ചെയ്തവരുണ്ട് അല്ലാഹുവേ നീ ശിഫയാക്കണേ റഹ്മാനെ നീ ശിഫയാക്കണേ റഹ്മാനെ നീ ശിഫയാക്കണേ റഹ്മാനെ നടക്കാൻ കഴിയാത്തവരെ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നടത്തണേ അല്ലാ അറിവിന്ദിനാവുന്ന മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നടത്തണമല്ലാ നടക്കാൻ കഴിയാത്തവരെ നീ നടത്തി കാണിച്ചു തരണേ റഹ്മാനെ സംസാരിക്കാത്തവനെ സംസാരിപ്പിക്കറബ്ബേ കേൾവി ശക്തി തിരിച്ചു നൽകറബ്ബേ
शरीर चलन शक्ति प्रशर കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിൽ നീ കാണിച്ചു തരണയല്ലാ കടക്കാരാട്ട് ഞങ്ങളെ മരിപ്പിക്കല്ലേ റബ്ബേ കടങ്ങളെ വീട്ടാനുള്ള വഴികളെ ഞങ്ങളെ മുമ്പിൽ നീ കാണിച്ചു തരണയല്ലാ തുറന്നു തരണയല്ലാ കടങ്ങളെ വീട്ടാനുള്ള മാർഗ്ഗങ്ങളെ ഞങ്ങളെ മുമ്പിലേക്ക് നീ തുറന്നു തരണേ റബ്ബേ या रब्बु या अल्लाह या रहमान या अल्लाह या दल जलाल विल इकराम या अल्लाह ഞങ്ങളെ ബിസിനസ്സിനെ ബർക്കത്ത് നൽകണേ റഹ്മാനേ കച്ചവടം ബർക്കത്ത് നൽകണേ റഹ്മാനേ കൃഷിയിൽ ബർക്കത്ത് നൽകണേ റഹ്മാനേ ഞങ്ങളെ മുഴുവൻ കാര്യത്തിലും മടവൂർ ശൈഖുനാനെ കൊണ്ട് ബർക്കത്ത് നൽകണേ റഹ്മാനേ മടവൂർ പാപ്പാനെ കൊണ്ട് ബർക്കത്ത് നൽകണേ റഹ്മാനേ റഹ്മത്ത് നൽകണേ റഹ്മാനേ സന്തോഷം നൽകണേ റഹ്മാനേ ഖൈർ നൽകണേ റഹ്മാനേ നിഅമത്ത് നല്ലവണ്ണം നൽകണം അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ് വീട് പണി പൂർത്തിയാക്കി തരണേ അല്ലാഹ് വീട്ടിലേക്ക് വഴി നൽകണേ അല്ലാഹ് കിണറ്റിലും കുയൽ കിണറിലും ഖൈറായ റാഹത്തുള്ള വെള്ളം നൽകണേ റഹ്മാനേ യാ റബ്ബ് യാ അല്ലാഹ് ജോലിയില്ലാത്തവരെ നാട്ടിലും ഗൾഫിലും നല്ല ജോലി കൊടുക്കണേ അല്ലാഹ് നാട്ടിലും ഗൾഫിലും നീ നല്ല ബർക്കത്തുള്ള ജോലി കൊടുക്കണേ അല്ലാഹ് ഉള്ള ജോലിയിൽ നീ നല്ല ബർക്കത്ത് നൽകണേ റഹ്മാനേ റാഹത്ത് നൽകണേ റഹ്മാനേ സന്തോഷം നൽകണേ റഹ്മാനേ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾക്ക് നീ ബർക്കത്ത് നൽകണേ റഹ്മാനേ അറിവിന്ദിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് സന്തോഷം നൽകണേ റഹ്മാനേ അറിവിന്ദിലാവ് കാണുന്ന കുടുംബങ്ങൾക്ക് റാഹത്ത് നൽകണേ റഹ്മാനേ അല്ലാഹുവേ കല്യാണമൊക്കെ ശരിയാക്കി കൊടുക്കണം അല്ലാഹ് കല്യാണം തീരുമാനിച്ചു വെച്ചത് നീ വിജയിപ്പിക്കണേ റഹ്മാനേ കല്യാണം തീരുമാനിച്ചു വെച്ചത് നീ വിജയിപ്പിക്കണേ റഹ്മാനേ കല്യാണത്തിന്റെ മുടക്കുകളെല്ലാം മാറ്റണേ റഹ്മാനേ ഭാര്യവർത്താക്കന്മാർക്കിടയിൽ സ്നേഹം നൽകണം അല്ലാഹ് ഭാര്യവർത്താക്കന്മാർക്കിടയിൽ ഐക്യം നൽകണം അല്ലാഹ് ഭാര്യവർത്താക്കന്മാർക്കിടയിൽ ഇഷ്ടം നൽകണം അല്ലാഹ് ഭാര്യവർത്താക്കന്മാർക്കിടയിൽ സ്നേഹവും ഐക്യവും നീ നിലനിർത്തണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം അല്ലാഹ് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണം അല്ലാഹ് അൽഹംദുലില്ലാഹ് ഇന്നും മൂന്ന് സന്തോഷ വാർത്തകൾ വന്നിട്ടുണ്ട് മക്കളുണ്ടായ സന്തോഷങ്ങൾ പറഞ്ഞ് മൂന്ന് കുടുംബങ്ങൾ ഇവിടെ വന്നിരുന്ന് പതിനൊന്ന് വർഷമായി മക്കളില്ലാത്ത പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ ഒരു അമുസ്ലിമായ സഹോദരി അടക്കം മൂന്ന് സന്തോഷങ്ങൾ മക്കളുണ്ടായ സന്തോഷങ്ങൾ അൽഹംദുലില്ലാ ഇന്നിവിടെ വന്ന് പറഞ്ഞിട്ടുണ്ട് റബ്ബേ അല്ലാഹുവേ മക്കളില്ലാത്തവർക്കെല്ലാം നീ മക്കളെ കൊടുക്കണേ റഹ്മാനേ സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനേ സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനേ സന്താന സൗഭാഗ്യം നൽകണേ റഹ്മാനേ മക്കളില്ലാത്തവർക്ക് മുഴുവനും നീ മക്കളെ കൊടുക്കണേ റബ്ബേ മക്കളില്ലാത്തവർക്ക് മുഴുവനും നീ മക്കളെ കൊടുക്കണേ റബ്ബേ നിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹുവേ 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 136 സന്തോഷങ്ങൾ ഞങ്ങളെ കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞു റഹ്മാനേ അല്ലാഹുവേ നീ മക്കളെ കൊടുക്കണം മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണം ഇന്നും ഒരു അമുസ്ലിമായ സഹോദരി അടക്കം മൂന്ന് സന്തോഷങ്ങൾ ഇന്നലെയും മൂന്ന് കുടുംബങ്ങൾ വന്ന് സന്തോഷങ്ങൾ പറഞ്ഞ് അല്ലാഹുവേ എന്നും ഞങ്ങൾക്ക്
മക്കളുണ്ടായ സന്തോഷങ്ങൾ കേൾക്കാനുള്ള തൗഫീക് നൽകണേ റഹ്മാനേ തടസ്സങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ റഹ്മാനേ ഭാര്യ ഭർത്താക്കന്മാർക്ക് സമാധാനം നൽകണം അല്ലാഹ് മക്കളില്ലെങ്കിൽ ജീവിതത്തിൽ വലിയ സങ്കടമാണ് അവർക്ക് അല്ലാഹുവേ നല്ല മക്കളെ കൊടുക്കണേ റഹ്മാനേ ആരൊക്കെ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ വെള്ളം വെച്ചിട്ടുണ്ടോ ആരൊക്കെ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ അല്ലാഹുവേ ഈത്തപ്പഴം വെച്ച് അത്തിപ്പഴം വെച്ച് വെള്ളം വെച്ച് റബ്ബേ ഞങ്ങളെ മജ്ലിസിൽ ഇരിക്കുന്ന പതിനായിരങ്ങളെ അവർക്ക് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ് ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനേ ദീനിന്റെ ഖാദിമീങ്ങളാക്കണേ റഹ്മാനേ നല്ല മക്കളാക്ക് റബ്ബേ യാ റബ്ബ് യാ അല്ലാഹ് യാ റഹ്മാൻ യാ അല്ലാഹ് യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാഹ് അല്ലാഹുവേ ഞങ്ങളെ മക്കളെ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തി തരണം അല്ലാഹ് ചെറിയ മക്കളെ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തി തരണേ റഹ്മാനേ മക്കളെ അസുഖങ്ങൾ മാറണമെന്ന് പറഞ്ഞ് മാതാപിതാക്കൾ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് അല്ലാഹുവേ ചെറിയ മക്കൾ കരച്ചിൽ മാറാത്തവരെ വിഷമങ്ങളുള്ളവരെ പാല് കുടിക്കാത്തവരെ മുഖത്തേക്ക് നോക്കാത്തവരെ കഴുത്തുറക്കാത്തവരെ കഴുത്തി ചെരിഞ്ഞു കിടക്കുന്നവരെ കയ്യിനു കാലിനൊക്കെ വളവ് വന്നവരെ ഏറ്റവും വ്യത്യാസം വന്നവരെ അല്ലാ ശരീരത്തിലൊക്കെ ചൊറി വന്നവരെ കരച്ചിൽ കൂടുതലുള്ള മക്കളെ അല്ലാഹുവേ ഉറക്കത്തിൽ മൂത്രമൊഴിക്കുന്ന മക്കൾ ഉറക്കത്തിൽ ഞെട്ടി ഉണരുന്ന മക്കൾ എത്ര സങ്കടങ്ങളാണ് മക്കളുടെ അസുഖങ്ങൾ വന്ന് പറഞ്ഞിട്ടുള്ളത് അറിവിന്ദിലാവിന്റെ പിൻപാറ്റകളാണ് അവരെ സ്വാദിഹീങ്ങളാക്കണേ റഹ്മാനെ അവർ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തണം അല്ലാ അവരെ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തണം അല്ലാ അവരെ അസുഖങ്ങളെല്ലാം സുഖപ്പെടുത്തി തരണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളെ മക്കളെ പരീക്ഷയിലൊക്കെ നല്ലവണ്ണം വിജയിപ്പിക്കണേ റഹ്മാനെ പൊതുപരീക്ഷയിലൊക്കെ നല്ല വിജയം കൊടുക്കണേ റഹ്മാനെ SSLC-യിലും +1 +2 ഡിഗ്രി പോലെയുള്ള എക്സാമുകൾ എൻട്രൻസ് പോലെയുള്ള വലിയ വലിയ എക്സാമുകൾ അല്ലാ എല്ലാവർക്കും നല്ല വിജയം നൽകണേ റഹ്മാനെ നല്ല വിജയം നൽകണേ റഹ്മാനെ നല്ല വിജയം നൽകണേ റഹ്മാനെ നല്ല വിജയം നൽകണേ റഹ്മാനെ ഞങ്ങളെ മക്കളെ നല്ല രൂപത്തിൽ നല്ല പഠിക്കുന്ന മക്കളാക്ക് റബ്ബേ നല്ല പഠനമുള്ള മക്കളാക്ക് റബ്ബേ നല്ല പഠനമുള്ള മക്കളാക്ക് റബ്ബേ പഠന വൈകല്യത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തണേ റഹ്മാനെ അപസ്മാരത്തിൽ നിന്ന് മക്കളെ രക്ഷപ്പെടുത്തണം അല്ലാ അപസ്മാരത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെ രക്ഷപ്പെടുത്തണേ അല്ലാ മക്കളെ കുറുമ്പ് മാറ്റണേ റഹ്മാനെ മക്കളെ വാശി മാറ്റണേ റഹ്മാനെ മക്കളെ ദേശം മാറ്റണേ റഹ്മാനെ യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാൻ യാ അല്ലാ യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാ അല്ലാഹുവേ പ്രിയപ്പെട്ട പ്രവാസികൾ റബ്ബേ നീ അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ നീ റാഹത്ത് നൽകണേ അല്ലാ ഖൈറ് നൽകണേ അല്ലാ റഹ്മത്ത് നൽകണേ അല്ലാ നിഅമത്ത് നൽകണേ അല്ലാ സന്തോഷം നൽകണേ അല്ലാ ബർക്കത്ത് നൽകണേ റഹ്മാനെ അവരെ വിഷമങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ അവരെ സങ്കടങ്ങളെല്ലാം മാറ്റണേ റഹ്മാനെ അവരെ ദുഃഖങ്ങളെല്ലാം മാറ്റി കൊടുക്കണേ അല്ലാ അല്ലാഹുവേ പലരും വിദേശത്ത് പോയിട്ട് ഫ്ലൈറ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ദുബൈയിൽ പലരും കുടുങ്ങി കിടക്കുകയാണ് പലരും വല്ലാത്ത വിഷമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിന്ന് നാട്ടിലേക്കോ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കോ പോവാൻ കഴിയാതെ ഇവിടെ നിന്ന് ഗൾഫിലേക്കോ ഇവിടെ നിന്ന് നാട്ടിലേക്കോ വരാൻ കഴിയാതെ വിഷമങ്ങളുള്ളവരെ ഇഖാമയുടെ വിസയുടെ ശമ്പളത്തിന്റെ പ്രശ്നങ്ങൾ പറഞ്ഞവരെ അല്ലാഹുവേ കള്ളക്കേസിൽ കുടുങ്ങി കിടക്കുന്നവരെ ജയിലിൽ കുടുങ്ങി കിടക്കുന്നവരെ കേസിൽ രക്ഷപ്പെടാനുള്ളവരെ അല്ലാ ശമ്പളം കിട്ടാനുള്ളവരെ കൊടുത്ത കാശ് തിരിച്ചു കിട്ടാനുള്ളത് നഷ്ടപ്പെട്ട മൊബൈലും കാശും സ്വർണമൊക്കെ തിരിച്ചു കിട്ടാനുള്ളവരെ രേഖകളെല്ലാം തിരിച്ചു കിട്ടാനുള്ളവരെ എല്ലാമെല്ലാം നീ റാഹത്തിനാക്കി കൊടുക്കണേ അല്ലാ
സലാമത്തിനാക്കി കൊടുക്കണേ റഹ്മാനേ. ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച 10000 കണക്കിന് കുടുംബങ്ങളുണ്ട്. യാ റബ്ബ് യാ അല്ലാ യാ റഹ്മാനു യാ അല്ലാ യാ ദൽ ജലാലി വൽ ഇക്രാം യാ അല്ലാ. അറിവിന്നിലാവിന്റെ എത്രയോ കുടുംബങ്ങൾ ദുആർക്കാ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പ്രയാസങ്ങൾ അവരെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ മാറ്റി കൊടുക്കണം അല്ലാ, എല്ലാ സങ്കടങ്ങളും മാറ്റണം അല്ലാ, എല്ലാ ദുഃഖങ്ങളും മാറ്റണേ റബ്ബേ. ആഹ്വേ ഞങ്ങളാക്കി പത്ത് നന്നാക്കി തരണേ റഹ്മാനെ, ഈമാൻ സലാമത്താക്കി തരണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് സ്വർഗം കണ്ട് മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. മടവൂർ ശൈഖുനാനെ കാവലി തരണം അല്ലാ, മടവൂർ പാപ്പാനെ കാവലി തരണം അല്ലാ, മടവൂർ പാപ്പാനെ പൊരുത്തം നൽകണം അല്ലാ, മടവൂർ ശൈഖുനാനെ ഇഷ്ടം നൽകണം അല്ലാ, മടവൂർ ശൈഖുനാനെ സ്നേഹം ഏറ്റെടുക്കണേ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ അവിടുന്ന് ഏറ്റെടുക്കണേ ശൈഖുന, അവിടുന്ന് ഞങ്ങളെ കാണണേ ശൈഖുന, അവിടുന്ന് ഞങ്ങളെ വിഷമങ്ങൾ കേൾക്കണേ ശൈഖുന. ഞങ്ങൾ ഈ സദസ്സിൽ ഇരിക്കുന്നവരുടെ മുറാദുകൾ അവിടുന്ന് ഹാസിലാക്കി കൊടുക്കണേ ശൈഖുന. എല്ലാ പ്രതിസന്ധികളും പ്രയാസങ്ങളും സങ്കടങ്ങളും എല്ലാം ശൈഖുന അവിടുന്ന് ഏറ്റെടുത്ത് പരിഹാരം തരണേ. മരിച്ചുപോയവരെ കബർ സ്വർഗമാക്കണേ റഹ്മാനെ, വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗം നൽകണേ അല്ലാ. അറിവിന്ദിലാവിലേക്ക് ദുആ വസീത്ത് അറിയിച്ച കുടുംബങ്ങളെ, ദുആർക്കാ വേണ്ടി ഏൽപ്പിച്ച പ്രിയപ്പെട്ട കുടുംബങ്ങളെ അല്ലാ, എത്രയോ കുടുംബങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും പറഞ്ഞ് ദുആർക്കാ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നേരിട്ട് വന്ന സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്. ഇന്ന് മടവൂരിൽ പോയപ്പോ മടവൂരിൽ നിന്ന് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ച ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അല്ലാഹുവേ അല്ലാഹുവേ, ദുആർക്കാ വേണ്ടി കമന്റിലൂടെ ഏൽപ്പിച്ചവരെ അല്ലാ, ഓൺലൈനിലൂടെ ദുആർക്കാ വേണ്ടി ഏൽപ്പിച്ചവരെ, വിളിച്ചു പറഞ്ഞവര്, ഇവിടെ നേരിട്ട് വന്ന് പറഞ്ഞവര്, ദുആ വസീത്ത് അറിയിച്ചവര്, എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റണേ റഹ്മാനെ. നെല്ലിക്കുത്തുള്ള അബ്ദുർ റഫീഖ് എന്ന സഹോദരൻ അല്ലാഹുവേ വലിയ വിഷമത്തിലാണ്, അല്ലാ നീ ശിഫ നൽകണം അല്ലാ, ശിഫ നൽകണം അല്ലാ, ശിഫ നൽകണേ അല്ലാ. അങ്ങനെ തുടങ്ങിയിട്ട് ഞങ്ങളോട് ദുആർക്കാ വേണ്ടി ഏൽപ്പിച്ച ആരൊക്കെയുണ്ടോ അവർക്കെല്ലാം നീ ശിഫ നൽകണം അല്ലാ. അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين. سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെല്ലുവിളിച്ചം വരുത്തി അറിവിന്റെ ലാഭം ആത്മീയമത്സരിച്ചു പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തികവിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവങ്ങൾ ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെല്ലുവിളിച്ചം വരുത്തി അറിവിന്റെ ആത്മീയ മജ്‌ലിസ് പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തികവി 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികൾക്ക് സ്നേഹഭാവുകങ്ങൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെല്ലുവിളിച്ചം വരുത്തി അറിവിന്റെ ആത്മീയ മജ്‌ലിസ് പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവങ്ങൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെല്ലുവിളിച്ചം വരുത്തി
പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിക്കതിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെള്ളിവെളിച്ചം വരുത്തി അറിവിന്നിലാം. പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെള്ളിവെളിച്ചം പരത്തി അറിവിൻ നിലാവ് ആത്മീയ മജ്‌ലിസ്. പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിക്കതിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെള്ളിവെളിച്ചം പരത്തി അറിവിൻ നിലാവ് ആത്മീയ മജ്‌ലിസ്. പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിക്കതിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക്. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെള്ളിവെളിച്ചം പരത്തി അറിവിൻ നിലാവ് ആത്മീയ മജ്‌ലിസ്. പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിക്കതിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ. ലക്ഷക്കണക്കിന് വിശ്വാസികളിലേക്ക് അറിവിന്റെ വെള്ളിവെളിച്ചം പരത്തി അറിവിൻ നിലാവ് ആത്മീയ മജ്‌ലിസ്. പ്രേക്ഷക മനസ്സുകളിലെ മികവിന്റെ ജ്ഞാനചാലകം ഇപ്പോൾ ജനസമ്മതിയുടെ മുന്നേറ്റത്തിക്കതിൽ 5 ലക്ഷം സബ്സ്ക്രൈബേഴ്സ്. ഈ ജ്ഞാനപ്രയാണത്തിന്റെ സഹയാത്രികർക്ക് സ്നേഹഭാവുകങ്ങൾ. എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി.